നമസ്കാരം. ഇന്ന് രാഷ്ട്രീയ കൂടിക്കാഴ്ചയിൽ ടീം തത്വമായിക്കൊപ്പം ശ്രീ എം എസ് കുമാർ, ബി ജെ പി നേതാവ്. സ്വാഗതം ശ്രീ കുമാർ പരിപാടിയിലേക്ക്. കുമാർജി, ഇലക്ഷൻ വളരെ ആസന്നമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. കാര്യം രാഷ്ട്രീയ കേരളത്തിൻ്റെ മുന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ. വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയേക്കാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് ഈ സർക്കാരിൻ്റെ അഴിമതിയും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റമാണ്. നമ്മൾ ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന ആദ്യമായിട്ടല്ല, ശ്രീ എം എസ് മുതൽ കേരളം ഭരിച്ചിട്ടുണ്ട്. അവരുടേതായ രാഷ്ട്രീയ നയങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്, അതിനെ എതിർക്കുന്ന രാഷ്ട്രീയമായ നിലപാടുകൾ മറ്റു കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യം. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെ പോലെ നഗ്നമായ അഴിമതി നടത്തിയ, അഴിമതിയെ ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് മറികടക്കാൻ ശ്രമിച്ച വേറെ സർക്കാർ ഇതിനൊന്ന് കേരളം ഭരിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും ഒടുത്ത ഉദാഹരണമാണ്, ഇപ്പോൾ ഒരു മാസം നമ്മളൊന്നും മറക്കാറായിട്ടില്ല. അത് ജോലിക്ക് വേണ്ടി കേരളത്തിലെ ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ തെല്ലും വകവയ്ക്കാതെ 100 കണക്കിന് നിയമനങ്ങൾ. ഒരു ഏറ്റവും വലിയ ഒരു സംഭവം അതിന് അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ചില അവസരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇത് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണെന്ന്. ഒരു 4-5 വർഷമായി പാർട്ടി പ്രവർത്തകർ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന രോക്ഷം, വികാരം, അത് അണപറ്റി ഒഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേര് പറഞ്ഞ് അവർ എത്തിയിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അത് ഈ പാർട്ടിയുടെ അധപ്പതനത്തിനെ കാണിക്കുകയാണ്. അതൊക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായ വിഷയം. മറ്റൊരു പ്രധാന കാര്യം ഈ ശബരിമല വിഷയം. നമുക്കറിയാം 2018-19 ഒരിക്കലും നമുക്ക് ഹൈന്ദവർക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ഒരു നിരോധനാജ്ഞയുടെ വാറോലയും ഒരു തീർത്ഥാടന കാലത്തെ മുഴുവൻ ശബരിമലയിൽ പോലീസ് രാജിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഈ കുറേ കമ്മ്യൂണിസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില അസ്വാരസ്യങ്ങൾ, അത് ഒരുപക്ഷെ ഇതിൽ തുടങ്ങിയത് തന്നെയല്ലേ? കാര്യം ഈ ശബരിമല വിഷയത്തിൽ തന്നെ അന്ന് ഹിന്ദുക്കളായിട്ടുള്ള കുറേ സഹാക്കന്മാർക്ക് എതിരഭിപ്രായമുണ്ടായിരുന്നു. നമുക്ക് പിന്നീടുള്ള ചരിത്രം അറിയാം. പാർട്ടി സെക്രട്ടറി വരെ അത് തിരുത്താൻ വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയതും ചൂലെടുത്ത് ഓടിച്ചതും ഒക്കെ ചരിത്രമാണ്. പക്ഷേ ഇപ്പോഴും അതിലൊരു വ്യക്തത വന്നിട്ടില്ല. കാര്യം ഈ പലപ്പോഴും എം എ ബേബി ഉൾപ്പെടെയുള്ളവർ അതിനെ തിരുത്താൻ ശ്രമിക്കുന്നു, മറുവശത്തുകൂടെ പാർട്ടി ഇടപെട്ട് അവരെ തിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി അതിലൊരു വ്യക്തത കൈവരുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ NSS ഇടപെടൽ കൊണ്ട് ചില കേസുകൾ പിൻവലിച്ചു എന്നുള്ളൊരു ഘട്ടം വരെ എത്തി നിൽക്കുന്നു. എന്നാലും ഇനിയും സുപ്രീംകോടതി വിധി എന്ത് വന്നാലും അത് നടപ്പാക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് തന്നെയാണോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം? അല്ല, തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒന്നതായിരിക്കാം. പക്ഷെ പ്രധാന വിഷയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നതുപോലെ ശബരിമല ആകണമെന്നില്ല. കാരണം അതിനേക്കാൾ ഗുരുതരമായ വിഷയങ്ങൾ പിന്നാലെ വന്നു. അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയായിരുന്നു. അതിൻ്റെ നേട്ടം UDF ചെയ്തുകൊണ്ട് പോയത്. ആ സമരത്തിൻ്റെ മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നത് BJP RSS പ്രവർത്തകരാണെങ്കിലും അതിൻ്റെ നേട്ടം നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം വെച്ചുകൊണ്ട് UDFനാണ് അനുകൂലമായി വന്നത്. ഇക്കുറിയും UDF ആണല്ലോ ഉമ്മൻചാണ്ടിയാണ് ഈ വിഷയം ആദ്യം എടുത്തിട്ടത്. BJP ഈ ഒരു വിഷയം ഏറ്റെടുക്കേണ്ടതായിരുന്നില്ല കുറച്ചുകൂടി നേരത്തെ? എപ്പോഴും ഒരു വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല. അതിനുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ധാരണയിലാണ് UDF വരെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ 19 സീറ്റിൽ പരാജയപ്പെട്ടതിൻ്റെ അനുഭവത്തിൽ നിന്ന് അവരൊരുപാട് പഠിച്ചു. ചെയ്തത് അബദ്ധമായിപ്പോയി എന്നുള്ള ധാരണ പുറമേക്ക് പറയുന്നില്ലെങ്കിലും അവരുടെ എല്ലാവരുടെയും പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെ ഉള്ളവരുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ സുപ്രീംകോടതിയുടെ തലയിൽ ശാരി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ശുദ്ധ അബദ്ധങ്ങൾ കാണിച്ചിട്ട് സോവിയറ്റ് യൂണിയനിൽ പോലും പറഞ്ഞിട്ടില്ല ഗോർബച്ചവൻ ഒഴിച്ചു. സാധാരണഗതിയിൽ ഒരു ഇടതുമുന്നണി വലതുമുന്നണി മത്സരവും പോരാട്ടവുമാണ് ഇവിടെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഇക്കുറി അതൊരു ത്രികോണ മത്സരമാണ് എന്നൊരു സൂചന മുഖ്യമന്ത്രി പോലും നൽകുകയുണ്ടായി. ശരിക്കും ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതയല്ലേ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളം 3 തലത്തിലുള്ള രാഷ്ട്രീയവുമായുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പണ്ടൊരു ആരോപണം ഉണ്ടായിരുന്നു ഏതെങ്കിലും 2 മുന്നണികൾ തമ്മിൽ ധാരണയുണ്ടെന്നും ഇതൊക്കെ. ഇപ്പോൾ പറയുന്നവർക്കും അറിയാം അത് സത്യമല്ലെന്നും. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. അവിടെയാണ് കുമാർജി മറ്റൊരു ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. കാര്യം കേരളം പോലെ RSSന് അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം.
ഇവിടെ ഇത്രയും ഒരു അടിത്തറ ഉണ്ടായിട്ട് പോലും ബി ജെ പിക്ക് ഇവിടെ ശക്തമായ ഒരു വേരോട്ടം നടത്താനായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രത്തോളം പോലും അടിത്തറ ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബംഗാളിൻ്റെ കാര്യം, ത്രിപുര, അതുപോലെ ഇപ്പോൾ തമിഴ്നാട്, ഏറ്റവും കൂടുതൽ തമിഴ്നാടിലൊക്കെ ബി ജെ പി വളരെ ശക്തമായി ഒരു ശക്തിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും ഈ ചില സീറ്റുകൾ തീണ്ടാപ്പാടകലയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, ഇതൊരു ആളുകളുടെ ഒരു മൈൻഡ് സെറ്റാണോ, ഇത് ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു മൈൻഡ് സെറ്റാണോ ഇതിന് കാരണം? അല്ല, കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇവിടുത്തെ ശക്തമായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശക്തിയാണ്. 48% ന്യൂനപക്ഷ മതവിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. മറ്റൊരു സംസ്ഥാനത്തിലും അങ്ങനെയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ തമിഴ്നാട്ടിലാണെങ്കിലും യു പിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ഇല്ല, അവർക്ക് രാഷ്ട്രീയ സ്വാധീനവും ഇല്ല. മറിച്ച് കേരളത്തിൽ ഇപ്പം അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചില്ലേ, അല്ലെ, ബിഷപ്പന്മാർ വരെ പറയുന്നത് ഞങ്ങൾ കൃഷ്ണമില്ലാത്ത സ്ഥാനാർത്ഥികൾ നിർത്തി അങ്ങോട്ട് വരേണ്ടെന്ന്. അത്രമാത്രം മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സ്വാധീനം കൊണ്ട് ഒരു പ്രത്യേക വിഭാഗം, അതിൻ്റെ ഇടയിൽ നിന്ന് വേണം ബി ജെ പി അതിൻ്റെ സ്പേസ് കണ്ടെത്താൻ. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രിൻറ്റഡ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും, മാധ്യമങ്ങൾ കൊടുക്കുന്ന ബി ജെ പി വിരുദ്ധ പ്രചരണം, അത് ഏറ്റവും ഏറെ സ്വാധീനിക്കുന്നത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായി ഇപ്പം മാറി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റേതായ അവരുടെ ആ ഒരു ബാക്കിംഗ് ഉണ്ട്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നേടുന്ന അനായാസമായ വിജയം കേരളത്തിൽ ബി ജെ പിക്ക് കൈവരും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ശരിക്കും ഇപ്പം വളരെ സീരിയസ് ആയിട്ട് നേരത്തെ സുഹൃത്തും സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരം എന്നുള്ളൊരു ഘട്ടം വരെ നമ്മൾ എത്തിച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജയിച്ചു കയറാൻ ഒരു സൂത്രവാക്യമായിട്ട് പാർട്ടിയുടെ ഇത്രയും നാളത്തെ ഒരു പ്രവർത്തന പരിചയം കൊണ്ട് കുമാർജിക്ക് പറയാനുള്ളത് എന്താണ്? ഇതിനൊരു സൂത്രവാക്യം ഉണ്ടോ നമുക്ക് ബി ജെ പിക്കായിട്ട്? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു സൂത്രവാക്യമോ കുറുക്കുവഴിയോ ഒന്നുമില്ല. ആളുകളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മുമ്പത്തേക്കാൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ബി ജെ പി മനസ്സിലാക്കുകയും ബി ജെ പിയോടുള്ള തെറ്റിദ്ധാരണ മാറ്റുകയും ബി ജെ പി പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നത്, ഇപ്പം ഉദാഹരണത്തിന് ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലൊക്കെ ബി ജെ പി എടുത്ത നിലപാടും ബി ജെ പി പറയുന്ന കാര്യങ്ങളും ശരിയാണെന്നുള്ളത് വരെ ഒരുത്തിയല്ലോ. അപ്പോൾ ആ വിഭാഗം ബി ജെ പി അടുക്കുന്നു. ഈ തെറ്റിദ്ധാരണ മാറ്റി ഇപ്പം മുസ്ലിം സമൂഹത്തിലും പഴയതുപോലെ അന്ധമായൊരു വിരോധം ബി ജെ പിയോടില്ല. ഇപ്പം 4-6 കൊല്ലക്കാലം മോഡി സർക്കാർ ഭരിച്ചിട്ടും അവരുടെ ഒരു അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടില്ല. മുസ്ലിമായി ജനിച്ചു പോയതുകൊണ്ട് അവർക്കൊന്നും ഒരു അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വിലങ്ങുമായില്ല. അപ്പോൾ അതൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് അവർ ഇപ്പം ബി ജെ പിയെ മനസ്സിലാക്കുകയും ബി ജെ പി അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രമേണ മാറ്റം വരും. ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഒറ്റയടിയിൽ മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ മാറ്റം വരും. ഇപ്പോൾ ഒരു ഘട്ടം മുമ്പ് വരെ നമ്മളെ കേരളത്തിലെ സാഹിത്യകാരന്മാരാകട്ടെ, സിനിമാ ലോകത്തുള്ളവരാകട്ടെ, മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാകട്ടെ, അവരൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ഇടതുപാതയാണ്. പക്ഷേ ആ ഒരു കാലത്തിന് മാറ്റം വന്നിട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക്, ഇപ്പം ഇ ശ്രീധരനാകട്ടെ, ജേക്കബ് തോമസ് ആകട്ടെ, ആനന്ദ് ബോസ് ഐ എസ് ആകട്ടെ, അങ്ങനെ ഒത്തിരി പേര് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ശരിക്കും ബി ജെ പിയിലേക്കുള്ള ഇവരുടെ ഒരു ആകർഷണമാണോ, അതോ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരായി വരുന്നതാണോ? വ്യക്തി അധിഷ്ഠിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ജേക്കബ് തോമസ്, സെൻകുമാർ സാർ, അവരും അങ്ങനെയുള്ളവർ ഈ ഭരണവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നവരാണ്. അപ്പോൾ അവർക്ക് യു ഡി എഫിൻ്റെ ഭരണകാലത്തെക്കുറിച്ചും എൽ ഡി എഫിൻ്റെ ഭരണകാലത്തെക്കുറിച്ചും അറിയാം. അതിലെ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ, അതിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളൊക്കെ കുറിച്ച് അവർക്ക് നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രഭരണം, അവർക്ക് ഈ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ടല്ലോ, അറിയാനുള്ള ഏർപ്പാടുകളും, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ബി ജെ പിയിലേക്ക് വരുന്നത്. ഇപ്പം ഈ ശ്രീധരനെ പോലുള്ള ഒരു ടെക്നോക്രാറ്റ് അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ മാത്രമല്ലല്ലോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത്, പല സംസ്ഥാനങ്ങളിൽ ഈ പണികൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവിടങ്ങളിലും കിട്ടിയിട്ടുള്ള സഹായം, ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എതിർപ്പ്, ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ അവരൊരു നിഗമനത്തിലെത്തുകയാണ്, താരതമ്യേന എത്രയോ ഭേദമാണ് ബി ജെ പി എന്ന്, അങ്ങനെ എത്തുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തിയോട് അധിഷ്ഠിതമായ സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വരുന്നത് മാത്രമാണെന്നില്ല. ബി ജെ പിയിലെ ചില അവസരങ്ങൾ, ചില കല്ലുകടികൾ, ചില പടലക്കണക്കങ്ങൾ നേതാക്കന്മാർ തമ്മിലുള്ളതാണ്, അതിനെക്കുറിച്ച് കുറേ ആയി കേൾക്കുന്നു. അത് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ്? ശരിക്കും അങ്ങനെയൊരു ഭിന്നത ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടോ? നോക്കൂ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരാൾ പറയുന്നതും മറ്റുള്ളവരെ അനുസരിക്കുന്നതുമായ ഒരു ഒരു പാർട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ അടക്കി പിടിച്ച വികാരം പൊട്ടിത്തെറിക്കുന്ന സി പി എമ്മിന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. സി പി എമ്മിനകത്ത് എല്ലാം ശരിയായി പോകുന്നുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. പക്ഷേ ആരെങ്കിലും സി പി എമ്മിനകത്ത് ഒരു എതിർശബ്ദം ഉയർത്തുന്നതായി കേട്ടിട്ടുണ്ടോ? സാക്ഷാൽ സ്റ്റാലിൻ ഇന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും അച്ചടക്കം പാർട്ടി കാണുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഏകാധിപത്യ വാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എമ്മിൽ നടക്കുന്നത്. അതിങ്ങനെ അമർത്തി പിടിച്ച വികാരമായിട്ടാണ് ഓരോ സി പി എം അണികളിലും ഉള്ളത്. അതുകൊണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള വേദി ഉണ്ടാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ചെയ്യുന്ന അതാണ്. അതുകൊണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയും, പക്ഷേ അത് പുറമേക്ക് പോകണോ പാർട്ടിക്കുള്ളിലാകണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത കുമാർജി കാണുന്നുണ്ടോ?
അല്ല അത് ബാധിക്കുകയോ ബാധിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ ഓരോരുത്തരും ആ സ്വയം അച്ചടക്കം പാലിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ജനങ്ങൾക്കൊരു ചർച്ചയാകാനുള്ള ഒരു കാര്യവും പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് പോകരുത്. അത് സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു പക്വതയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖമായ സമുദായിക സംഘടനയാണ് NSS. NSS എടുക്കുന്ന നിലപാടുകൾ കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുമൊക്കെ സ്വീകാര്യമാവാറുണ്ട്. അപ്പം ഈ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട പിന്നാക്കക്കാർക്ക്, അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നതിലൊക്കെ തന്നെ NSS കുറച്ചുകൂടി ഒരു വ്യക്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ NSSന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കുറച്ചുകൂടി സുതാര്യമായിട്ട് BJP സ്വീകരിക്കേണ്ടതല്ലേ? BJPയുടെ ആ ഇടപെടൽ കുറച്ചുകൂടി NSS മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ല, NSS കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. അത് സമുദായത്തിൻ്റെ നേതാവ് ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും മറ്റ് സമുദായങ്ങൾക്ക് വിദ്വേഷമോ പകയോ ഒന്നും ഉണ്ടാകാത്ത വിധം സാംസ്കാരികമായ ഉന്നമനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് NSS. NSSന്റെ ഒരു പ്രത്യേകത അവരുടെ അഭിപ്രായം, ആ വ്യക്തിത്വം എപ്പോഴും ഉയർത്തിപ്പിടിച്ച് സ്വന്തം അഭിപ്രായം ഏത് കാര്യത്തിലും പറയുമെന്നുള്ളതാണ്. അത് നമ്മൾ മാനിക്കപ്പെടേണ്ട ഒന്നാണ്, അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തിക സംവരണം NSS വളരെ കാലമായി ഉയർത്തിപ്പിടിച്ചിരുന്നൊരു മുദ്രാവാക്യമാണ്. ഇപ്പോൾ അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത് വേറെ കാര്യമാണ്. സർക്കാർ ജോലികൾ പോലും അധികമില്ല, സർക്കാർ ജോലികൾ അധികമില്ല. ഇനി അഥവാ ഏതെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാർ ചെയ്തതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ ധാരാളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. പക്ഷേ ഇന്നിപ്പോൾ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ സാമ്പത്തിക ശേഷിയില്ലായ്മയാണ്. നല്ലവണ്ണം പഠിക്കാൻ കഴിവുള്ള, ഒരു പഠനത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നോക്കക്കാരായി പോയി, അല്ലെങ്കിൽ നായർ നമ്പൂതിരി വിഭാഗങ്ങളിൽപ്പെട്ടവരായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല, മറിച്ച് മറ്റ് സമുദായങ്ങൾക്ക്, ഇപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരുപാട് പരിഗണനകൾ കിട്ടുന്നുണ്ട് ഇക്കാര്യത്തിൽ. അവർക്ക് വേണ്ടാന്നല്ല പറയുന്നത്, അവർക്ക് കൊടുക്കുന്നത് അനീതിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് അവരോട് കാണിക്കുന്ന ആ താല്പര്യം ഈ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കോട് നൽകേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ, അതൊക്കെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ എത്ര തന്നെ NSS-നോട് അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ NSS-ൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും ഫലത്തിലത് ഓരോ നായർ വീടുകളിലും എത്തുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഏതോ ഒരു ഉന്നത ജാതിയിൽപ്പെട്ടവരുടെ വീടുകളിൽ എത്തുമ്പോൾ മാത്രമേ അവരുടെ മനസ്സ് നിറയൂ. ആ മനസ്സ് നിറയുന്നവരോടൊപ്പമേ അവർക്ക് നിൽക്കാൻ സാധിക്കൂ. അല്ലാതെ പല ഇപ്പോൾ ശബരിമലയിൽ നിഗമനത്തിൽ ഈ സംവരണമാണ് പാലിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെ പാലിക്കും? നിയമനം ഉണ്ടാവണ്ടേ? ഒന്ന് വേക്കൻസി ഉണ്ടാവണം, അതിന് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ അതിനെപ്പോലും എതിർപ്പ് വരുന്ന ഒരു സമൂഹത്തിൽ, ശബരിമലയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജോലിക്ക് അപേക്ഷിക്കാനോ ജോലിക്ക് ലഭ്യം കിട്ടാനോ സാധ്യമല്ല. അപ്പോൾ അവർക്ക് മറ്റ് ഇടങ്ങളിൽ കിട്ടുന്ന ആ ശതമാനമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ തന്നെ സംവരണം ലഭിക്കുന്ന സമൂഹത്തിന് ഒരു സീറ്റ് പോലും നഷ്ടം വരുന്നില്ല. അതിനുപോലും എതിർപ്പ് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജോലി മാത്രമല്ല വിഷയം, അവർക്ക് ഉന്നത പഠനത്തിനുള്ള സാമ്പത്തിക സഹായം അതും കൂടി ലഭ്യമാക്കാനുള്ള, അങ്ങനെ അവരനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവരുടെ തുറന്നൊരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. നമ്മൾ അവരങ്ങ് നമ്മുടെ കൂടെ വന്നോളും എന്നുള്ളൊരു മുൻവിധിയോടുകൂടി പോകുന്നതിൽ ഒരു കാര്യമല്ല. ഈ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് നമ്മൾ വെറുതെ ഒരു മൂന്നാം മുന്നണിയായി പോസ്റ്ററിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടി മാത്രമാണ് BJP മത്സരിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പോൾ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ വെച്ച് തന്നെയാണ് ഇത്ര സീറ്റ് പിടിക്കും. ഇപ്പോൾ 40+ സീറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, A+ മണ്ഡലങ്ങൾ. ഇപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇക്കുറി കേരളത്തിൽ ഒരു എത്ര സീറ്റ് വരെ BJP ലഭിച്ചേക്കാം? എത്ര സീറ്റുകൾ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വോട്ട് ഷെയറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ, ആ വോട്ട് ഷെയർ എന്ന് വെച്ചുകൊണ്ട് എത്ര സീറ്റ് എന്നുള്ളതിന് പ്രസക്തമല്ല. പക്ഷേ ഒരു നിർണായകമായ ശക്തിയായി ഈ മൂന്നാം NDA ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി തുടർഭരണം നേടും എന്ന ചില സർവേ ഫലങ്ങളിലൊക്കെ തന്നെ സൂചനകളുണ്ട്. മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഒരു തുടർഭരണത്തിൻ്റെ സാധ്യത എത്രത്തോളമുണ്ട്? ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എനിക്ക് തോന്നുന്നില്ല തുടർഭരണം ലഭ്യം. എങ്ങനെ തുടർഭരണം കിട്ടും? ഇത്രയും അഴിമതികൾ നടത്തിയ ഒരു സർക്കാരിന് എങ്ങനെയാണ് തുടർഭരണം ലഭ്യമാകുക? ഏറ്റവും ഒടുവിൽ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ പോലും അവരെടുത്ത നിലപാടെന്താ? അവരുമായി സംസാരിക്കുകയും അവരുമായി കരാറൊപ്പിടുകയൊക്കെ ചെയ്തിട്ടേ ഇത് വെളിയിൽ വന്നപ്പം ഒറ്റ നിലയ്ക്ക് നിന്ന നിലയ്ക്ക് മലക്കമറിയല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല. ഒടുവിൽ ഓരോന്നായി തെളിവുകൾ ഹാജരാക്കിയപ്പോൾ എല്ലാം അവർ സമ്മതിക്കേണ്ടി വരുന്നു. ഇത്രയും നഗ്നമായ അഴിമതി എൻ്റെ ഓർമ്മയിൽ വേറെ സർക്കാർ നടത്തിയിട്ടില്ല കേട്ടോ. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നു, അത് 52 മുതൽ നടന്നിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അല്പം മുൻകൈ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വരും. അത് മുകളിലിരിക്കുന്ന ഇവരുടെ നേതാക്കന്മാരുടെ മിടുക്കുകൊണ്ടല്ല, അതാത് പ്രദേശങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കന്മാരുണ്ട്.
അവരുടെ മിടുക്കുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഒരിടത്ത് ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മുടെ ഇതുണ്ടായല്ലോ ദുരന്ത, ഈ മഹാമാരി, ഈ കോവിഡ് കാലത്ത് ഗവൺമെൻറ് നിശ്ചയിച്ച ആ അത് വീടുകളിൽ എത്തിക്കുന്നതിൽ അവരുടെ പ്രവർത്തകർ പലരും പലരും സുഖമായിരുന്നു. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം അതാത് പ്രദേശത്തെ നേതാക്കന്മാർ, അവർ അവരുടെ പ്രദേശത്ത് നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ഇവർക്ക് ഫലത്തിൽ ഗുണത്തിൽ ഇവർക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അസംബ്ലി പാർലമെൻറ് തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ തന്നെ ഗുണകരമായി മാറണമെന്നില്ല. അവിടെ കുറച്ചുകൂടി രാഷ്ട്രീയമാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഭീകരവാദം. കേരളം ഭീകരവാദികളുടെ ഒരു ഹബ്ബാണ് എന്ന തരത്തിൽ യുണൈറ്റഡ് നേഷൻസ് പോലും ആ ഒരു കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി. മാത്രമല്ല ഈ അടുത്ത കാലത്താണ് ആലപ്പുഴയിൽ ഒരു RSS പ്രവർത്തകനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ ഭീകരവാദം തടയുന്നതിൽ ഇപ്പോൾ കേരളത്തിലൊരു ഭീകരവാദ വിരുദ്ധ ഏജൻസിയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ നിൽക്കട്ടെ. കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെയും കീഴിലുള്ള ഏജൻസികൾ കുറേ കൂടി കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ, ഈ സുരക്ഷയുടെയും ഈ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ആവശ്യകത അതിക്രമിച്ചില്ലേ? അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സമയമല്ലേ? അല്ല, നമ്മളൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരു പരിധിക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയില്ല. അല്ലെങ്കിൽ സംസ്ഥാനം ആവശ്യപ്പെടണം. ഇപ്പോൾ NIA പോലുള്ള ഏജൻസികളോട് സംസ്ഥാനം ആവശ്യപ്പെടണം നിങ്ങൾ ആ കേസ് ഏറ്റെടുക്കണം, അന്വേഷിക്കണമെന്ന്. പക്ഷേ മറിച്ച് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഈ അമിതമായ ഇത്തരം ഭീകരവാദത്തോടുള്ള താല്പര്യമില്ലേ? ഭീകരവാദം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആ തൊടുപുഴയിലെ ആ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആ ഭീകരവാദം ഈ കേരളത്തിൽ നടന്നതാണല്ലോ. അതേസമയം ഹിന്ദു മനസ്സുകളെ വേദനിപ്പിച്ച ഒരു നോവൽ, മീശ എന്നൊരു നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. മറ്റതും സമാനമായ സംഭവമാണ്. അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ ചൊല്ലി തുറന്നുള്ളതാണ്. വേണമെങ്കിൽ അതും ലിറ്റററി ആണല്ലോ, രണ്ടുപേരും സാഹിത്യപരമായ കാര്യമാണ്, ഉപമിക്കാവുന്നതാണ്. ഈ മീശ നോവലെ പ്രസിദ്ധീകരിച്ച ആളിന്റെ ഒരു അദ്ദേഹത്തെ അദ്ദേഹത്തെ അവാർഡ് കൊടുത്ത് ആദരിക്കുകയും മറ്റേ അദ്ദേഹത്തിന്റെ കൈവെട്ടി കുടുംബം ശിഥിലമായി, അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആകെ ഒരു അത്തരത്തിലുള്ള ഒരു ഭീകരവാദം ചിന്ത നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് അതില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ സർക്കാരുകൾക്കല്ലാതെ വേറെ ആർക്ക് കഴിയും? മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇപ്പൊ പിടിക്കപ്പെടുന്ന ഭീകരവാദത്തിന്റെ വേര് തേടി വരുമ്പോൾ കേരളത്തിലാണ്. അതാണെന്നേ, അത് പണ്ട് ഇവിടെ നടത്തിയിട്ടില്ല. ഇപ്പൊ ഭാഗമണ്ണിൽ ക്യാമ്പ് നടത്തി, സിമി ക്യാമ്പ് നടത്തി, കണ്ണൂരിൽ കനകമലയിൽ ക്യാമ്പ് നടത്തി, ഈ പാനായിക്കുളം എന്ന് പറഞ്ഞ ആലുവയ്ക്കടുത്തൊരു സ്ഥലത്ത്. അപ്പൊ ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് നാട്ടുകാര്. പക്ഷെ അവരെല്ലാം ലഘുവായി കണ്ടുകൊണ്ട് പ്രതികൾ ആരെന്നോ എന്തെന്നോ പേര് പോലെ എഴുതി വെക്കാതെ, ഇപ്പം നമ്മളെയൊക്കെ ഒരു കേസിൽ ചുമ്മാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാൽ പോലും ചെയ്യുന്ന നടപടിക്രമം എന്താ? നമ്മുടെ പേര് മേൽനാസം എഴുതിയിട്ട് പോയിക്കൊള്ളാൻ പറയും. ഇത് അതുപോലും ചെയ്തിട്ടില്ല. അപ്പം ഇവിടങ്ങളിൽ നിന്ന് വിട്ടയക്കപ്പെട്ടവരാണ് പിന്നെ നമ്മുടെ രാജസ്ഥാനിലും ബീഹാറിലും ഇവിടെയൊക്കെ പോയി ഭീകരവാദ പ്രവർത്തനങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ. അപ്പോൾ അവർ ചോദ്യം ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നതാണ്, ഞങ്ങൾ കേരളത്തിൽ കൂടിയിരുന്നു, കനകമലയിൽ കൂടി, ഞങ്ങൾ വാഗമൺ ക്യാമ്പിൽ പങ്കെടുത്തതാണ്, ഞങ്ങൾ പാനായിക്കുളത്ത് ഒത്തുചേർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രസവ കേന്ദ്രമാണ് കേരളം. ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനത്തിന്റെ പോലും പ്ലാനിംഗ് നടന്ന കേരളത്തിലാണ്. കാരണം കേരളം അവരുടെ സുരക്ഷിത മേഖലയാണ്. ഇവിടെ അവർ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ രണ്ട് മുന്നണികളുടെയും നേതാക്കളുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. വേറൊരു സംസ്ഥാനത്ത് അവർക്ക് ഈ സംരക്ഷണം കിട്ടില്ല. അതുകൊണ്ടാണ് കേരളം അവരുടെ ഹബ്ബാകുന്നത്. മറ്റൊരു പ്രധാന കാര്യം കുമാർജി, കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നടന്നു നിന്ന ഒരു സംഭവമാണ്, അത് BJP സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് അത് എതിർക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ളൊരു അലയൻസിനെ കുറിച്ചൊരു വാർത്ത വന്നിരുന്നു. അപ്പം അത് ഒരു അതിനൊരു വിദൂര സാധ്യത കാണുന്നുണ്ടോ BJP? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനെ നമ്മളിപ്പോൾ കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് രാജിവെച്ച് വന്നത് പോലും ഇതിൻ്റെ മുസ്ലിം ലീഗുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടാൻ കഴിയുന്നത്? രാജ്യത്തെ വിഭജിക്കാൻ മുന്നിട്ട് വന്നൊരു പാർട്ടി, കേരളത്തിൽ ഈ വർഗീയ പേരും മുസ്ലിം ലീഗ് എന്ന പേരുകൊണ്ട് പോലും ഒരു പ്രത്യേക മതത്തിൻ്റെ പാർട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടൊക്കെ ഐക്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊക്കെ വെറുതെ വിദൂരമായി പോലും ആരും ചിന്തിക്കാത്ത കാര്യമല്ലേ? അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ കുറച്ച് ചർച്ച ആക്കിയത് തന്നെ നിർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട്, എത്രത്തോളം പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് ചർച്ചകളും മറ്റ് സാധ്യതകളും ഒക്കെ തന്നെ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തുടർച്ച തന്നെയാണല്ലോ, അതുകൊണ്ട് അത് വളരെക്കാലം ആയില്ല അത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ആ താഴോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഉഷാറായി നടക്കുന്നുണ്ട്, അതിലൊന്നും ഒരു വ്യത്യാസവും മാറ്റമില്ല. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം, ഇപ്പോൾ നമ്മൾ പഴയതുപോലെ BJP മാത്രമല്ലാത്തതുകൊണ്ടുള്ള ചില പരിമിതികളുണ്ട്. NDA എന്ന് പറഞ്ഞ് ഘടകകക്ഷികളുണ്ട്, ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്യണം, അവരുടെ സീറ്റുകൾ നിശ്ചയിക്കണം, അതിനൊക്കെയുള്ള കാലതാമസമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ വരെ യാത്രയായിരുന്നു, അമിത്ഷാജി ഉണ്ടായിരുന്നു, അദ്ദേഹം പോയി. ഇനിയിപ്പോൾ ഇന്ന് കൂടുന്നുണ്ട്, ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കപ്പെടും.
ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്രത്തോളം കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകളെ കുറിച്ച് ശ്രദ്ധാലുക്കളാണ്. കാരണം ചോദിക്കാൻ കാര്യം, ആദ്യം ഇവിടെ കേരളത്തിൽ ജെ പി നദ്ദ എത്തി, ബി ജെ പി ദേശീയ അധ്യക്ഷൻ, അതിനുശേഷം ശ്രീ യോഗി ആദിത്യനാഥ് വന്നു, തുടർന്ന് ഇങ്ങോട്ട് പ്രധാനമന്ത്രി വന്നു, കൊച്ചിയിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഇതാ ഏറ്റവും ഒടുവിലായി സമാപനത്തിനായി ശ്രീ അമിത്ഷാ കഴിഞ്ഞ ദിവസം എത്തി. കൃത്യമായൊരു ഏകോപനത്തോടു കൂടി ഇനിയും പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പം കൃത്യമായ ഏകോപനത്തോടു കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തി കേരളത്തെ, ഇപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തെ പലപ്പോഴും അവഗണിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി അത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയല്ലേ? അല്ല, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നൊരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. ബി ജെ പി ഘടകത്തെ അവഗണിച്ചിട്ട് ഇവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്താണെന്നറിയോ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കേരളം വ്യത്യസ്തമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചുകൊണ്ട് അവർക്കും അറിയാം. ഇപ്പൊ ത്രിപുര അനായാസമായി ത്രിപുര ബി ജെ പിയുടെ കയ്യിലെത്തി. അതുപോലെ പശ്ചിമ ബംഗാൾ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഇന്നലെ മോഡിയുടെ റാലി കണ്ടവർക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പശ്ചിമ ബംഗാളും ബി ജെ പിയുടേതാവും. പക്ഷെ അങ്ങനെ കേരളത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിയില്ല. അല്ല, അങ്ങനെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നുള്ള കേരളം ബി ജെ പിയുടെ കയ്യിലാകാം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നമ്മൾ ആ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണവും ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ, ഇപ്പം 48% ന്യൂനപക്ഷങ്ങളുടെ വേറൊരു സംസ്ഥാനമില്ല ഇന്ത്യയിൽ. പിന്നെ മാധ്യമ വിചാരണ, വിചാരണം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായാൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് പെരുപ്പിച്ചാണ് കാണിക്കുന്നത്. മറിച്ച് ബി ജെ പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പത്രങ്ങൾ കണ്ടതായോ കേട്ടതായോ ഭാവിക്കില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്കൊരു പ്രധാന ചോദ്യം ചോദിക്കാനുള്ളത്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ഒരു ജിഹാദി റെഡ് ടെററിസം എന്നാണ് ആ വാക്ക്, അങ്ങനെ ഒന്ന് കടന്നു കയറിയിട്ടുണ്ടെന്നൊരു പറക്കെ ഒരു പറച്ചിലുണ്ട്. അത് ഇടത് ജിഹാദി കൂട്ടുകെട്ട്, അതാണ് ഇപ്പോൾ കേരളത്തെ മാധ്യമ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനോട് അങ്ങ് എത്രത്തോളം? എനിക്കത് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇടത് ഭീകരത എന്ന് പറയാവുന്ന ഒരു ഒരു സമൂഹം, ഒരു സാമാന്യവൽക്കരിക്കാവുന്ന ഒരു ചില പല ചാനലുകളിലും പല പത്രങ്ങളിലും ഉണ്ട്. ജിഹാദി പ്ലസ് എന്ന് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. കർഷക സമരത്തിൻ്റെ കാര്യമൊക്കെ, കർഷക സമരം മാത്രമല്ല, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും സി രണ്ടിനെയും ഒന്നുപോലെ വിലയിരുത്തിയിട്ട് നിഷ്പക്ഷമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണല്ലോ പത്രധർമ്മം. പക്ഷെ അതിന് പകരം പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാർത്തകൾ, ചില ഏരിയകൾ പള്ളി പൊളിച്ച വാർത്ത മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങനത്തെ അതൊക്കെയാണ്. അത് നേരത്തെ തന്നെയുണ്ട്. ഇപ്പം കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച ഡൽഹി കലാപം, നിങ്ങൾക്കറിയാമല്ലോ എത്ര വ്യാജ റിപ്പോർട്ടാണ് കേരളം പോലുള്ള നമ്മുടെ മയ്യത്ത് നിസ്കാരം വരെ നടത്തിയില്ലേ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, അവിടെ പോപ്പുലർ ഫ്രണ്ട്കാരവിടെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട്, എന്ത് വ്യാജ പ്രചരണമാണ് ഇതൊക്കെ നടത്തുന്നത്, അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രചരണം. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിന് മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നില്ല. അത്തരത്തിലുള്ള ഒരു ബോധപൂർവമായ ബി ജെ പി വിരുദ്ധ പ്രചരണം നടക്കുന്നുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ബി ജെ പി ഓരോ ദിവസവും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പരിപാടികളിലും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒരു എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഒന്നിനോട് പോരടിച്ച് നേടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി അറിഞ്ഞിരിക്കുന്നത്. ആ ശക്തി ഇന്ന് ബി ജെ പിക്കുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം നമ്മളെ ഹിന്ദുക്കളുടെ ഒരു വലിയ സ്വപ്നം പൂവണിയുകയാണ്. അതിനിപ്പോൾ ജാതി മതഭേദമില്ലാതെ എല്ലാവരും അതിലോട്ട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു നീക്കം ഇപ്പം പൊതുവായി ഇപ്പം അതൊരു പള്ളിയെന്നോ മോസ്കെന്നോ അല്ലെങ്കിൽ ക്ഷേത്രമെന്നോ ഒന്നും നോക്കാതെയാണ് എല്ലാ മതസ്ഥരും അതിലേക്ക് സംഭാവനകൾ നൽകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത തന്നെ കൊടുത്തിരുന്നു, സംഭാവനകൾ ഇപ്പോൾ അമിതമായി, ഇനി വേണ്ട എന്നൊരു ഘട്ടം വരെ എത്തി. അതെ അതെ. അപ്പൊ ഈ ഒരു ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു വിശ്വാസം, ഒരു ഘട്ടത്തിൽ ഇത് വലിയ തർക്കഭൂമിയായിരുന്നു, അതേ തർക്കഭൂമിയിലാണ് ഇപ്പോൾ വലിയൊരു മന്ദിരം വരുന്നത്. അതിനെ എല്ലാവരും ചേർന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച. അതായത് ഭാരത മനസ്സെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ അടിത്തറയിലാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയും ക്ലച്ച് പിടിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വിവേകാനന്ദ പാറയ്ക്ക് ഡൊണേഷൻ കൊടുക്കാത്ത സംസ്ഥാനം. അതെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവരുടെ എല്ലാം ഉള്ളിൽ ഭക്തിയുണ്ട്. അത് ശ്രീരാമനോടുള്ളതുപോലെ തന്നെ അവർക്ക് നബിയോടുണ്ടാവും, ക്രൈസ്തവ അത് ആ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം ഹിന്ദുക്കളിൽ തന്നെ ശ്രീരാമനെ ആരാധിക്കുന്നവരുണ്ട്, പരമശിവനെ ആരാധിക്കുന്നുണ്ട്, ദേവിയെ ആരാധിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ടല്ലോ. അപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ 2500 crore ഇപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് കിട്ടിക്കഴിഞ്ഞു. അത് ഹൈന്ദവ പാരമ്പര്യത്തെയാണ്, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയുമാണ്. അത് ജാതിയിലും മതത്തിലും ഏതായാലും ഹൈന്ദവതയിൽ ഊന്നിയതുകൊണ്ടാണ്, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയാണ്. അതിനെ നമ്മൾ അഭിമാനമായി കാണേണ്ടതാണ്. ഏതായാലും കേരളത്തിലെ വോട്ടർമാർ, നമ്മൾ പറയാറുണ്ട് പ്രബുദ്ധരായ വോട്ടർമാരാണ് കേരളത്തിലുള്ളതെന്ന്, അവർ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവരോട് ഈ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിൽ കുമാരേട്ടന് പറയാനുള്ള വളരെ ചുരുങ്ങിയ വാക്കുകൾ എന്താ? പ്രബുദ്ധത എന്ന് പറഞ്ഞതിനോട് എനിക്കറിയാം അഭിപ്രായ വ്യത്യാസം. അതെ, നമ്മൾ പൊതുവെ പറയാറുള്ള, നമ്മൾ പറഞ്ഞേ പറയുന്നതാണ്, നമ്മൾ 4-5 പത്രം വായിക്കുന്നവരാണ് കേരളീയർ, മറ്റുള്ള ദിവസവും കുളിക്കുന്നവരാണ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രബുദ്ധതയുടെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ
ആ പ്രബുദ്ധത കോവിഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇവിടെയാണ്. പ്രബുദ്ധത തീരെ ഇല്ലാത്തവരുമാണ് നമ്മൾ. നമുക്ക് അടിയന്തരാവസ്ഥ അറിയാമല്ലോ. അടിയന്തരാവസ്ഥ അന്നത്തെ ഏകാധിപത്യ ഭരണത്തിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തൂത്തെറിഞ്ഞപ്പോഴും അതിനെ വാരി പുണർന്നത് കേരളമാണ്. എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ് അപ്പം നമ്മളന്ന് കാണിച്ചത്? രാഹുൽ ഗാന്ധി പോലും ഈയിടെ പറഞ്ഞു മുത്തശ്ശി ചെയ്തത് തെറ്റായി, തെറ്റാണ്. അപ്പോൾ അന്ന് തന്നെ അത് തെറ്റായിരുന്നു എന്ന് കേരളത്തിൽ നമ്മൾ പരിഹസിക്കാറില്ലേ? അവനൊന്നും പത്രം വായിക്കാറില്ല, വിവരമില്ല, രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ, അവരൊക്കെ ആ ഭരണത്തെ തള്ളിക്കളഞ്ഞു. അപ്പോഴും ഏക സംസ്ഥാനം കേരളം പ്രബുദ്ധതയുടെ കാര്യമൊക്കെ നമുക്ക് കണക്കാണ്. പിന്നെ രണ്ട് മുന്നണികൾക്ക് മാറി മാറി പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മുടെ. അതിനൊക്കെ ഒരു മാറ്റം ഇപ്രാവശ്യം വരണം. വരണം, വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വരിക? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം കോൺഗ്രസ് കോൺഗ്രസ് എവിടെ ഇല്ലല്ലോ ആകെ. ഇപ്പോൾ പോണ്ടിച്ചേരിയാണ് പിന്നെ അവസാനമായി പറയാനുണ്ടായിരുന്നത്, പോണ്ടിച്ചേരിയും പോയി. അവർക്കിപ്പോൾ പഞ്ചാബ് പോലുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളാണ് കയ്യിലുള്ളത്. കേരളം അവർക്ക് ഒരു ഒരു തുരുത്തായി മാറുന്നത് ഇങ്ങനെ. ഇപ്പം ആരാ കോൺഗ്രസ് മുന്നണിയിലുള്ളത്? ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തിലാണ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ അപകടം അബദ്ധം പറ്റുന്ന എന്താ അറിയോ, അവരുടെ കൈത്താങ്ങിൽ അവരുടെ കൈക്കരുത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. എന്താ അവർ പറയുന്നതിനപ്പുറം അവർക്കൊന്നും ചലിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി നേതാവാകണം എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞാൽ ACC അനുസരിക്കുന്നു. അവർക്ക് 25 സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ 25 സീറ്റ് കൊടുക്കുന്നു. കാരണം അവരാണ് ഇപ്പോൾ ഈ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ ആണിക്കല്ലെ, ശക്തി കേന്ദ്രം. അതുകൊണ്ട് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൂടി ആയിരിക്കും നമ്മൾ കൈപ്പത്തിച്ചിട്ടുണ്ടാവും കോൺഗ്രസിനെയൊക്കെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഏതെങ്കിലും ചരിത്ര സ്മാരകമായി എവിടെയെങ്കിലും അവശേഷിക്കുന്നല്ലാതെ കാണാൻ കഴിയുന്നു. ഒരുപാട് നന്ദി. ഏതായാലും ഈ കൂടിക്കാഴ്ച, തെരഞ്ഞെടുപ്പ് പ്രത്യേക കൂടിക്കാഴ്ചയിലെത്തി ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന് കുമാർജിക്ക് വളരെയധികം നന്ദി. നമസ്കാരം.